ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരു കാര്യമുണ്ട്. നാളുകൾക്ക് മുൻപ്, ചില വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൽ ഒന്ന് പോയി യാത്ര ചെയ്യുവാൻ എനിക്കൊരു അവസരം കിട്ടി. ഇസ്രായേലിൽ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്, അതൊരു വലിയ ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ. പക്ഷേ യേശുവിൻ്റെ ജീവിതം, അപ്പോസ്തലന്മാരുടെ ജീവിതം, ശിഷ്യന്മാരുടെ ജീവിതവുമായിട്ട് ചേർന്ന് ബന്ധപ്പെട്ട ഒത്തിരി 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 കാര്യങ്ങൾ, ഗെതസമന തോട്ടം, കാൽവറിയിലെ ആ കുന്ന്, പിന്നെ എന്തിന് ആ ടൂംബ്, കല്ലറ, തുറന്നു കിടക്കുന്ന കല്ലറ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ചാവുകടൽ, അതൊരു വലിയ അനുഭവം തന്നെയാണ്, മുങ്ങിപ്പോകാതെ പൊങ്ങിക്കിടക്കുന്ന ചാവുകടൽ. ഇങ്ങനെ അനേക കാഴ്ചകൾ ഞാൻ കണ്ടു. ഒരുപക്ഷെ നിങ്ങൾ ആത്മീയയാത്ര ടെലിവിഷനിൽ തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായിട്ട്, ആഴമായിട്ട്, ഒരുപക്ഷെ അവിടെ പോയി കാണുന്നതിലും നല്ലതായിട്ട് ടിവിയിൽ കൂടെ കാണിച്ചിരുന്നു. പക്ഷേ ഇന്നും എൻ്റെ മനസ്സിൽ സത്യത്തിൽ മായാതെ നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഞങ്ങളവിടെ ഈ ദേവാലയം എന്ന് പറയുന്ന, അതായത് അവിടുത്തെ ബിഗ് ടെമ്പിൾ എന്ന് പറയുന്ന സ്ഥലത്ത്, അതിൻ്റെ അടിയിൽ ഒരു ഒരു മ്യൂസിയം പോലെയുണ്ട്. ആ മ്യൂസിയത്തിൽ ചെന്ന് ഞങ്ങളെ ഒന്ന് കാണിച്ചു. പഴയ കാലത്ത്, ഇന്നതില്ല, പഴയ കാലത്ത് ആ ടെമ്പിൾ എങ്ങനെയിരുന്നു എന്ന് കാണിച്ചു. പല കാര്യങ്ങളും ഇവർ കാണിച്ചു തന്നിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് കടന്ന് പോയപ്പോൾ സൈഡിലൊക്കെ വലിയ വലിയ കല്ലുകളിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ കരിങ്കല്ല് പോലെയൊക്കെ ഇരിക്കുന്ന കല്ലുകളാണ്, ആ ഇതൊക്കെ ഉണ്ടായിരിക്കും. കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നപ്പോൾ ഈ കല്ലിൻ്റെ വലിപ്പവും വീതിയും കൂടിക്കൂടി വന്നു. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയ ഗൈഡ് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഞങ്ങളെ കുറച്ച് പേർ അവിടെ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു സമയമുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ പുറയിലിരിക്കുന്ന ഈ കല്ല് കണ്ടോയെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു, കണ്ടു. ഈ കല്ലിൻ്റെ വെയിറ്റ് എത്ര അറിയാമെന്ന് ചോദിച്ചു. നമ്മളത് നോക്കിയിട്ട് ഒരു 150 കിലോ. അയാൾ പറഞ്ഞു, ഇല്ല, ഇതിന് 20 ടണ്ണോളം വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. 20 ടണ്ണോ? ഒരു ടണ്ണെന്ന് പറഞ്ഞാൽ 1000 കിലോയാ. 20 ടണ്ണോ? 20 ടണ്ണെന്ന് എൻ്റെ മനസ്സിൽ കത്തിയും പെട്ടെന്ന് കത്തിയ സാധനം. ഇടാ, 20 ടണ്ണ് എങ്ങനെ ഇവിടെ എത്തി? ഏത് ക്രെയിൻ കൊണ്ട് ഇവർ കൊണ്ടുവന്നു ഇവിടെ? ഒരു പിടുത്തവും ഇല്ല. അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് ഇന്നും ഒരു എൻജിനീയറിങ് മാർവലാണ്. ഞാൻ ചോദിച്ചു, ഈ കല്ലെന്തിനാണ് ഇവിടെ? അപ്പോൾ അവർ പറഞ്ഞു, സി, പഴയ യെരുശലേം ദേവാലയത്തിൽ മതിലുണ്ടായിരുന്നു. ആ മതിലിൽ വെച്ചിരുന്ന കല്ലെന്ന് പറഞ്ഞാൽ അനേക അടി നീളവും പൊക്കവുമുള്ള കല്ല, ഒന്നിനു മേൽ ഒന്നായിട്ട് വെച്ചിരുന്നു. ഇത് എങ്ങനെ വെച്ചുവെന്ന് ഒരു മനുഷ്യനും പിടുത്തവുമില്ല. ടൺ കണക്കിന് വെയിറ്റുള്ള പടുകൂറ്റൻ സാധനം. അത്ഭുതം തോന്നിപ്പോയി. അത്രയ്ക്കും നമ്മൾ വിശ്വസിക്കാൻ, അത് അടുത്ത് എന്ന് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ, എടാ ഇതെങ്ങനെ ഇവിടെ എത്തി? ഭയങ്കര പരിപാടിയായിപ്പോയി. ഇത് ഹേരോദാവ് എന്ന് പറഞ്ഞ രാജാവ് അന്നത്തെ കാലത്ത് യേശുവൊക്കെ ജീവിച്ച ഈ ഭൂമിയിൽ, ആ ഇസ്രായേൽ നാട്ടിൽ നടന്ന സമയത്ത്, നടന്ന കാലത്ത് ഉണ്ടാക്കിയ ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇനിയും ഇന്ന് നാം ദേവാലയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു സ്റ്റോറി, അല്ലെങ്കിൽ നടന്ന ഒരു സംഭവം യേശു പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യനാളുകൾ എന്ന് പറയുന്നു. അതായത് ഈ ഭൂമിക്ക് ദൈവം ഒരു സമയം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തോടെത്തുമ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, എപ്പോഴറിയും എന്നൊക്കെയുള്ളൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തുടങ്ങുന്നത് ഒരു രസകരമായ ഒരു കാര്യമാണ്. യേശു ഇങ്ങനെ ഈ ദേവാലയത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ദേവാലയത്തിൻ്റെ വലിപ്പവും വർണ്ണമൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം. പക്ഷെ അതിന് മുമ്പ്, സപ്പോസ് ദേവാലയത്തിൻ്റെ പടിയിലൊക്കെ ഒത്തിരിയും പേരിരിക്കുന്ന കൂട്ടത്തിൽ യേശു ഇരുന്നപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ അതുവഴി നടന്നു വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, അയ്യോ ഗുരു, ഇത് കണ്ടോ? എന്തൊരു ഭംഗിയല്ലേ! എന്തൊരു ദേവാലയമാണ്! ഇതാണ് ഒരു മോണിമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഓ, ഇതൊക്കെ ഇതെന്തുവാ! നമ്മൾ ചിലപ്പം ഈ താജ്മഹലൊക്കെ പോയി പടത്തി കാണുന്നതിന് പകരം അടുത്ത് പോയി കാണുമ്പോൾ നമ്മൾ തന്നെ അന്തം വിട്ട് നിൽക്കും, അയ്യോ ഇതെന്താപ്പ ഇത്, ഇത് ഭയങ്കര പരിപാടിയാണല്ലോ.
എന്ന് പറയുന്നത് പോലെ ഈ ശിഷ്യന്മാർ യേശുവിനോട് ഇത് പറഞ്ഞു. യേശുവിനോട് ഇത് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മറുപടി രസകരമാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ ഇത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവൻ ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന്, അതായത് ഇതിൻ്റെ ഭംഗി കാണിക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കിലേക്ക് ശിഷ്യന്മാർ വരികയാണ്. അവൻ അവരോട്, ഇതെല്ലാം നിങ്ങൾ കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാത്ത കല്ലിന്മേൽ കല്ല് ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു ഇവിടെ പറയുന്ന വളരെ വളരെ എന്താ പറയുക, ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും പടുകൂറ്റൻ വലിപ്പമുള്ള കല്ല് പണിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ദേവാലയം, ഈ കല്ല് ഒന്നിൻ്റെ മേളിൽ ഒന്നിരിക്കാതെ ഇതെല്ലാം മറിഞ്ഞു പോകുമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്. സത്യം പറഞ്ഞാലേ, ഞാൻ ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിലായി പറഞ്ഞു, ഓ പിന്നെ ഈ കല്ല് മറിഞ്ഞു പോകാനോ? യേശു എന്താ ഈ പറയുന്നേ? ഇനിയും ഈ ദേവാലയത്തിൻ്റെ വലിപ്പവും ഭംഗിയും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഹേരോദാവ് എന്ന് പറയുന്ന രാജാവ് ഇത് ഇതിൻ്റെ റിനോവേഷൻ, പണ്ടൊരു ദേവാലയം ഉണ്ടായിരുന്നു, പക്ഷെ അത് വലിപ്പത്തിൽ ഇദ്ദേഹമാക്കി വലുതാക്കി. ഏകദേശം 80 വർഷത്തോളം ഇദ്ദേഹം ഇത് പണിതു. അതിൻ്റെ നീളം പറയുന്നത് 1500 അടി നീളമുണ്ടായിരുന്നു. 1/2 കിലോമീറ്ററോളം നീളമുണ്ട് ഈ ദേവാലയത്തിൽ. 1200 അടിയോളം വീതി. തീർന്നില്ല. ഈ ദേവാലയത്തിൻ്റെ ഈ പല ഭാഗങ്ങളും ഗോൾഡ് പ്ലേറ്റഡ് എന്നാണ് പറയുന്നത്, സ്വർണം കൊണ്ട്. ഈ ഹേരോദാവ് രാജാവിൻ്റെ എന്താ പറയുന്നത്, അയാളുടെ പ്രൗഢി കാണിക്കാനും അദ്ദേഹത്തിൻ്റെ സമ്പത്തും പരിപാടിയൊക്കെ കാണിക്കാനും, പിന്നെ അന്നത്തെ യഹൂദന്മാരെ പ്രസാദിപ്പിക്കുവാനും വേണ്ടി ഗോൾഡ് പ്ലേറ്റൊക്കെ പലയിടത്തും ചെയ്തിട്ടുണ്ട്. അവർ പണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, സൂര്യപ്രകാശം തട്ടിക്കഴിയുമ്പോൾ പലപ്പോഴും ഈ ഈ സ്വർണത്തിൻ്റെ പ്ലേറ്റ് തിളങ്ങുമ്പോൾ നമുക്ക് നോക്കാൻ പോലും പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഇതൊരല്പ കുന്നിൻ്റെ മേളിൽ കൂടെ ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പല സ്ഥലങ്ങളിലും വൈറ്റ് മാർബിളാണ്, വെള്ള മാർബിളാണ്. കോടാനക്കോടി രൂപയുടെ ഈ സാധനം ഇങ്ങനെ വൈറ്റ് മാർബിൾ വെക്കുമ്പോൾ താഴെ നിൽക്കെ ആൾക്കാരങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും മഞ്ഞ് വരുന്ന പോലെ, മഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ദേവാലയം ഹേരോദാവ് പുതുക്കി പണിഞ്ഞ അയാളുടെ കാശൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ട് ഈ യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ യഹൂദന്മാർക്ക് ഇതായി അവരുടെ സെൻട്രൽ കാര്യം, അവരുടെ ജീവിതത്തിൻ്റെ ആ മധ്യം എന്ന് വേണമെങ്കിൽ പറയാം. എന്ത്? ഈ ദേവാലയം. ഓ, ഇതാണ് ദേവാലയം, ഇതാണ് പള്ളി, ഇതാണ് കാര്യം എന്ന് പറഞ്ഞ് അവരിരിക്കും. ഇതൊന്നും ആരും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു വിചാരം. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന യഹൂദന്മാരിൽ ചിലരായ ശിഷ്യന്മാരോട് ദൈവം അല്ലെങ്കിൽ യേശു പറയുകയാണ്, കല്ലിന്മേൽ കല്ലിരിക്കാത്ത ഒരു സമയം വരും. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഞാനാണെങ്കിൽ വിശ്വസിക്കത്തില്ല. കാരണം എങ്ങനെ ഇത്രയും 20-30 ടണ്ണുള്ള കല്ല് കല്ലിന്മേൽ കല്ല് വരാതെ ആര് എന്ത് എങ്ങനെ സംഭവിക്കാന്? പക്ഷേ യേശുവിൻ്റെ കുരിശിലെ മരണം കഴിഞ്ഞ്, പുനരുത്ഥാനം കഴിഞ്ഞ് ക്രൈസ്തവ ആ വിത്ത് വിതച്ച് പതുക്കെ അത് മുളച്ചു വരുന്ന സമയത്ത് 70 AD 70-ാം ആണ്ടിൽ ഒരു ഭയങ്കര സംഭവം നടന്നു. റോമാ പട്ടാളക്കാർ ഈ യെരുശലേമിനെ കീഴടക്കുവാനായി അവർ വന്നു. കീഴടക്കാനായി വന്നപ്പോൾ ഇവർ ആൾക്കാരെല്ലാം ഒന്ന് വേട്ടയാടി. അപ്പോൾ ശരിക്കും യഹൂദൻ വിശ്വസിച്ചിരുന്നൊരു കാര്യം, അവൻ്റെ ദേവാലയത്തിനകത്ത് കയറിയിരുന്നാൽ ഒരിക്കലും ഒന്നും സംഭവിക്കില്ല, ഇതൊരിക്കലും തകരില്ല, ദൈവം ഞങ്ങളെ സംരക്ഷിക്കുമെന്നൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് ഇവരെല്ലാം ഒളിച്ച് ഓടി ഇതിനകത്ത് കയറി. വലിയ മതിലാണ് ഇതിന് ചുറ്റുമുള്ള. ഈ മതിലിൻ്റെ കല്ലിൻ്റെ കാര്യം ഞാനീ പറഞ്ഞത്. അപ്പോൾ റോമ പട്ടാളം ഈ ദേവാലയത്തെ അങ്ങ് ചുറ്റി
ചുറ്റിക്കഴിഞ്ഞിട്ട് ചരിത്രം പറയുന്നത് ഏതോ ഒരു പടയാളി അല്പം ഒന്നീ വട്ടായിരിക്കണം അവന്, അല്ലെങ്കിൽ അവൻ മദ്യപിച്ച് കാണും. അവൻ എന്തോ എന്നറിയാമോ, ഈ ദേവാലയത്തിന് തീ കൊളുത്തി. തീ കൊളുത്തി ആകപ്പാടെ ദേവാലയം നശിച്ച് നാശമായി. തീർന്നില്ല കേട്ടോ, തീർന്നില്ല. അതിനുശേഷം ഇതിങ്ങനെ തീ കൊളുത്തി, ഇതിങ്ങനെ തീ ആയപ്പോൾ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ, ഗോൾഡ് പ്ലേറ്റഡ് ആയിരുന്നു. ഈ സ്വർണം പലയിടത്തും ഉരുകി ഇറങ്ങി. എന്നിട്ട് ഈ വലിയ പടുകൂറ്റൻ കല്ലുകളുടെ ഇടയിലേക്ക് ഇത് ഉരുകി ഇറങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്വർണം കിട്ടാൻ വേണ്ടി പട്ടാളക്കാരും പടയാളികളും എല്ലാം കൂടെ വന്ന് എല്ലാ കല്ലും പറക്കി മറിച്ചിട്ട് തള്ളി തകർത്ത് ഇതിനിടയ്ക്കൊന്ന് സ്വർണം ഇവരെടുക്കുവാൻ തീരുമാനിച്ചു. ചുരുക്കം പറഞ്ഞാൽ AD 70 അതിൽ പിന്നെ ഇന്ന് നിങ്ങൾ ചെന്നാൽ സത്യത്തിൽ എവിടെയായിരുന്നു ഹേരോദാവിൻ്റെ ദേവാലയം എന്ന് തിരിച്ചറിയുവാൻ പറ്റാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായി. അങ്ങും ഇങ്ങും കുറച്ചൊക്കെ ബാക്കി ഇരിപ്പുണ്ട്, ഇതല്ലാതെ ഒന്നുമില്ല. യേശു ഇത് പറഞ്ഞതിന് ഏതാനും ചില വർഷങ്ങൾക്കകം അതേപടി അത് സംഭവിച്ചു. ഇത് കേട്ട ശിഷ്യന്മാർ ഒരുപക്ഷെ അന്ന് വിശ്വസിച്ച് കാണില്ല, പക്ഷേ പിന്നീട് അവർ വിശ്വസിച്ച് കാണും. കാരണം എന്താ, അവരുടെ മുൻപിൽ അതേപോലെ നടന്നു. ഇനിയും ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? യേശു പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കാനാണോ? അല്ല, അതെനിക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല. കാരണം യേശു പറഞ്ഞ എല്ലാം സത്യമാണ്, അതിൻ്റെ യേശു പറഞ്ഞ പ്രവചനങ്ങൾ എല്ലാം സത്യമാണ്. ഇത് യേശു പറഞ്ഞ ഒരു പ്രവചനമാണ്, എന്ന് വെച്ചാൽ ഭാവിയിൽ നടക്കേണ്ട കാര്യം. യഹൂദന്മാരാശ്രയിച്ചിരുന്ന അവരുടെ ജീവിതത്തിൻ്റെ ഒരു താങ്ങായിരുന്ന കേന്ദ്ര ബിന്ദുവായിരുന്ന ഈ ദേവാലയം തകർക്കപ്പെട്ടു. പക്ഷേ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്ന അതിലല്ല. അതേ അധ്യായത്തിൽ, മത്തായി സുവിശേഷം 24 വേറൊരു പ്രവചനം കൂടെ, ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന വേറൊരു കാര്യം കൂടെ യേശു പറയുന്നുണ്ട്. എൻ്റെ ചോദ്യം ഇതേ ഉള്ളൂ, യേശു ആദ്യം പറഞ്ഞ അസാധ്യമാണ് എന്ന് തോന്നുന്ന ആ കാര്യം സംഭവിച്ചുവെങ്കിൽ രണ്ടാമത് പറഞ്ഞിരുന്ന കാര്യം സംഭവിക്കുമോ ഇല്ലയോ? സംഭവിക്കും, ഷുവറാണ്. കാരണം ഒരെണ്ണം സംഭവിച്ചു കണ്ണിൻ്റെ മുൻപിൽ വെച്ച്, പറഞ്ഞത് അതേപടി അവിശ്വസനീയമെങ്കിലും നടന്നു. ഇനി ചോദ്യം, രണ്ടാമത്തെ കാര്യം എന്താ? അതേ അധ്യായത്തിൽ വീണ്ടും സംഭവിക്കാൻ പോകുന്ന എന്താണെന്നറിയാമോ? യേശു പറയുന്നു, അന്ത്യനാൾ വരുന്നു, ഞാൻ മടങ്ങി വരും. അന്ന് രണ്ടാം വരവിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഈ രണ്ടാം വരവ്? യേശുവിൻ്റെ ആദ്യത്തെ വരവെന്ന് പറയുന്നത് ഞാനിപ്പോൾ വായിച്ച ഈ വാക്യങ്ങളിലെല്ലാം കാണാം. യേശു ഭൂമിയിലേക്ക് വന്നു. അന്ന് വന്നത് ആരായിട്ടാണെന്ന്? ശിശുവായിട്ട്, ഇമ്മാനുവലായിട്ട്, നമ്മുടെ ഒപ്പമുള്ള, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ വന്ന നമ്മുടെ രക്ഷകനായിട്ട് വന്നു. പക്ഷേ മരിച്ച് അടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് ഉയർന്ന, അല്ലെങ്കിൽ ഉയർന്ന് കരകയറിയ യേശു പറയുന്നത് ഞാൻ ഇനിയും ഒരിക്കൽ കൂടെ വരും. അത് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ആ വരുന്ന സമയം നിങ്ങൾ കാത്തിരുന്നോണം, നിങ്ങൾ ഉറങ്ങിപ്പോകരുത്. നിങ്ങൾ വിചാരിക്കത്തില്ല, വിചാരിക്കാത്ത സമയത്ത് ഞാൻ വരും. വീണ്ടും യേശു പറയുന്ന കാര്യം ഇതാണ്, ഞാൻ ആദ്യം വന്നത് ഒരു രക്ഷകനായിട്ടാണെങ്കിൽ രണ്ടാമത് വരുന്നത് രാജാവായിട്ടാണ്. എൻ്റെ ജനത്തെ എന്നോട് ചേർക്കുവാൻ സംഗതി മാറും. അന്ന് ഞാൻ വരുമ്പോൾ എൻ്റെ ഒന്നാം വരവിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ അംഗീകരിച്ച് എൻ്റെ വാക്കുകൾ കേട്ട് ജീവിക്കുന്ന വ്യക്തികളെ എന്നോടൊപ്പം ചേർക്കുവാൻ, എൻ്റെ പ്രജകളാക്കുവാൻ ഞാൻ രണ്ടാമതും വരും. ഇതാണ് രണ്ടാമത്തെ പ്രവചനം. ഇത് ഈ മത്തായി സുവിശേഷം 24 കാണുന്ന കാര്യമാണ്. ഇനി ഞാൻ ചോദിച്ചോട്ടെ,
ഈ ആദ്യത്തെ പ്രവചനം അന്നത്തെ ശിഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു, പക്ഷെ നടന്നു. രണ്ടാമത്തെ പ്രവചനവും ഇന്നും പലർക്കും വിശ്വസിക്കാൻ പ്രയാസമാണ്, പക്ഷേ ഞാൻ പറയട്ടെ, അത് നടക്കും. കാരണം യേശു പറഞ്ഞതൊന്നും മാറിപ്പോയിട്ടില്ല. പക്ഷെ ഇനി ചോദ്യം ഇതാ, യേശു രണ്ടാമത് വരുന്നുവെങ്കിൽ ഇതേപ്പറ്റി നാം എന്ത് ചെയ്യുന്നു? ഇതിന് മൂന്ന് തരത്തിലുള്ള വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻ്റ് എന്ന് പറയും. യേശു വരുന്നോ? ആ വരട്ടെ, വരുമ്പോൾ വരട്ടെ, അന്നേരം നോക്കാം എന്നുള്ള ഒരു രീതി. ഇൻഡിഫറൻസ്, ആ വന്നാലായി വന്നില്ലേലായി, അതെന്താ എൻ്റെ ജീവിതം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ഇതിന് എതിരായിട്ട്, എതിരെന്നല്ല വാർണിംഗ് ആയിട്ട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. കള്ളൻ രാത്രി വരുന്നത് പോലെ ആയിരിക്കാം വരുന്നത്. കള്ളൻ അനൗൺസ് ചെയ്യത്തില്ലല്ലോ വരുന്നത്. പഴയ ഒരു പാട്ട് ഇങ്ങനെയുണ്ട്, ദ സൺ ഓഫ് മാൻ കംസ് അറ്റ് നൈറ്റ്, ഐ വിഷ് വി ഹാഡ് ഓൾ ബീൻ റെഡി. There's no time to change your mind. The sun has come and you've been left behind. I wish we've all been ready. ആ പാട്ടിൻ്റെ വരികളുടെ അർത്ഥം എങ്ങനെയാണ്? അയ്യോ, ഐ വിഷ് യു ഹാഡ് ഓൾ ബീൻ റെഡി. നമ്മളെല്ലാവരും യേശുവിൻ്റെ ഈ വരവിന് തയ്യാറായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. Now there is no time. ഇപ്പോൾ സമയമില്ല, യേശു വന്നു കഴിഞ്ഞു. And you've been left behind. നീ യേശുവിനോടൊപ്പം പോയില്ല. I wish we've all been ready. ഇത് ഒരു വാർണിംഗ് ആയിട്ട് പാടിയ ഒരു പാട്ടാണ്. നീ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിത, ഒരുപക്ഷെ നിൻ്റെ മനസ്സിൽ ആ അതൊക്കെ നടക്കും, യേശുവൊക്കെ വരുമെന്നൊക്കെ അവർ പറയുന്നു, ഒത്തിരി നാളായില്ല യേശു വരുമെന്ന് പറയുന്നത്. ഓ, നമുക്ക് നമ്മുടെ ജീവിതം, നമുക്ക് ഇവിടുത്തെ കാര്യമൊക്കെ നോക്കിപ്പോയാൽ പോരെ. നോക്കിപ്പോയാൽ പോരാ, കാരണം നീ പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ യേശു വരും. വന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? വന്നതിന് ശേഷം അയ്യോ ഞാൻ തയ്യാറായിരുന്നുവെങ്കിൽ എന്ന് ഓർക്കരുതേ. ഇതൊരു വാർണിംഗ് ആയിട്ട് നീ എടുത്തോ. രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്, യേശു വരും, ഭൂമി അവസാനിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂമി എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന ജീവിതം അവസാനിക്കും, പക്ഷേ എന്നാ ഇത്? ഇതിലോ ഇതാണ് അവരുടെ ഏറ്റവും വലിയ എന്തു പറയുന്നത്, ചിന്തയും ആഗ്രഹവും. ഈ ഡേറ്റ് ഒന്ന് കണ്ടുപിടിക്കുക. 2012, ഇപ്പം 2014 ആയല്ലോ, 2012 ഇൻ്റർനെറ്റിലെല്ലാം ഭയങ്കര ഫേമസ് ആയ ഒരു കാര്യമുണ്ടായിരുന്നു. ഏതോ പഴയ ചരിത്രം പരിശോധിച്ച വ്യക്തികൾ മായൻ കലണ്ടർ എന്ന് പറയും, അതായത് മെക്സിക്കോയിലും സ്പെയിനിലും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഗോത്രമാണ്, ട്രൈബാണ് മായൻ സിവിലൈസേഷൻ എന്നൊക്കെ പറയും. ആ മായൻ സിവിലൈസേഷൻ അവർക്ക് ഒരു കലണ്ടർ ഉണ്ടായിരുന്നു. ആ കലണ്ടർ അനുസരിച്ച് ലോകം 2012 അവസാനിക്കുമെന്നും അതിലേതോ ഒരു പ്രത്യേക ദിവസവും അവരെടുത്ത് പറയുന്നുണ്ടായിരുന്നു. അയ്യോ, അന്നത്തെ കാലത്ത് 2011 പ്രത്യേകിച്ച് ഇതേപ്പറ്റി ആയിരുന്നു എല്ലാവരുടെയും ആശയും ആശങ്കയും. എന്ത് സംഭവിക്കും 2012? ലോകം അവസാനിക്കുമോ? എന്തിന്? 2012 എന്ന് പറയുന്ന ഒരു മൂവി വരെ ഇത് കാരണം ഒരാളുണ്ടാക്കി, ഹോളിവുഡ് മൂവി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ക്രിസ്തീയ ഗോളത്തിൽ വളരെ സങ്കടകരമായി കാണുന്ന ഒരു കാര്യമാണ് ഈ യേശു വരുന്ന ദിവസത്തെ പ്രവചനം നേരത്തെ പറയുന്ന പലര്. നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ നടന്നതാണ്. അല്ലല്ലല്ല, ആണ്ടുകൾ നൂറ്റാണ്ടുകളായിട്ട് എത്രയോ പേര് പറയുന്നുണ്ട് യേശു വരും, എന്നാ ഇന്ന ദിവസം ഇന്ന തീയതി യേശു വരും. എത്ര പ്രാവശ്യം, ഈ കഴിഞ്ഞ അങ്ങേ വർഷവും വിദേശ രാജ്യത്ത് ഇതുപോലെ ഒരുത്തന് സത്യത്തിൽ തലയ്ക്ക് വട്ടു പിടിച്ചെന്ന് വേണമെങ്കിൽ പറയാം, അവൻ പറഞ്ഞു ഇല്ല ഇന്ന ദിവസം യേശു വരും, യേശു വരാൻ എല്ലാവരും തയ്യാറായിക്കോ, യേശു വന്നു കഴിഞ്ഞാൽ അത് നടക്കും ഇത് നടക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കംപ്ലീറ്റ് പരത്തി. അത് ഒറ്റയ്ക്കല്ല ഈ പറയുന്നത്, ഇദ്ദേഹത്തോടൊപ്പം അനേകർ ഇത് വിശ്വസിച്ചു, ഈ കള്ളം വിശ്വസിച്ചു. അപ്പം ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം?
യേശു തന്നെ ഇതേ അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വരുന്ന നാഴിക എനിക്ക് പോലും അറിയത്തില്ല, പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ എന്തിനാ കുഞ്ഞേ നമ്മൾ ഈ ദിവസത്തെ ഓർത്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്ന് വരും യേശു? എന്ന് ഇപ്പോൾ വരുമോ? അല്ലെങ്കിൽ ഈ ദിവസം ഇന്ന് വരുമോ? പലരുമൊക്കെ പറയുമ്പം നമ്മൾ അതിൻ്റെ പുറകെ നടന്ന് യേശു വരുമോ, സത്യമാണോ, ഇന്നാണോ വരുന്നത്? അതിൻ്റെ ആവശ്യമില്ല. കാരണം യേശു തന്നെ പറയുന്ന ഒരു കാര്യം ഇല്ല, ഞാൻ വരുന്ന ദിവസം എനിക്കറിയില്ല, പക്ഷെ പിതാവ് തീരുമാനിക്കും, അന്ന് ഞാൻ വരും. ഇത് രണ്ടാമത്തെ മനോഭാവം. മൂന്നാമത്തെ ശരിയായിട്ടുള്ള മനോഭാവം എന്താണെന്നറിയാമോ? യേശു വരുമെന്ന് നമുക്കറിയാം. വി ഷുഡ് ബി ബിസി വെയ്റ്റിംഗ് ഫോർ ജീസസ് റിട്ടേൺ. ആ യേശു വരുമെന്ന് പറഞ്ഞ ദിവസവും ശരിക്കും വരുന്ന ദിവസവും തമ്മിലുള്ള ആ വ്യത്യാസം അനേക നാളുകൾ കാണും. എന്നാൽ അതിനിടയ്ക്കുള്ള ആ സമയം വെറുതെ ഇരിക്കുവാനോ അല്ലെങ്കിൽ എന്ന് വരും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാനോ അല്ല, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ധൃതിയോടെ ധൃതിയായിട്ട് പെട്ടെന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. ഇതിനെ ആസ്പദമാക്കി 25-ാം അധ്യായം, മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 1, 2, 3 കഥകൾ പറയുന്നുണ്ട്. ആ കഥകൾ ഇനിയും വരുന്ന ആഴ്ചകളിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. അതിലൊന്ന് പറയുന്നത് 10 കന്യകമാരുടെ കാര്യം. അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ, കുഞ്ഞേ നീ അവസാന നിമിഷം തയ്യാറാകാൻ നിന്നാൽ സംഗതി കുളമാവും. രണ്ടാമത് പറയുന്ന കാര്യം താലന്തുകളെക്കുറിച്ചാണ്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് നാം എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിച്ചാൽ അതിന് തക്കവണ്ണമുള്ള റിസൾട്ട് റിവാർഡ് എന്ത് ദൈവം തരും. മൂന്നാമത്, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചുറ്റും ദൈവം നിർമ്മിച്ച മനുഷ്യരുടെ ആവശ്യങ്ങൾ കണ്ട് കണ്ണടച്ച് പോകുന്നവരായിട്ടല്ല, ആവശ്യങ്ങളെ നിറവേറ്റുന്നവരായിട്ട് നാം തീരണം. ഇതൊക്കെ ഇതിന് ശേഷം വരുന്ന കാര്യമാണ്. നമ്മുടെ തലമുറയിൽ തന്നെ ഒരുപക്ഷെ നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരു കാര്യമായിരിക്കണമല്ലോ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ തകർച്ച. അതിന് മുൻപ് ആരെങ്കിലും വന്ന് നമ്മളോട് ഈ 2 വേൾഡ് ട്രേഡ് സെൻ്ററും തകർന്നു വീഴുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചേനെ അത് ഭൂകമ്പം കൊണ്ടായിരിക്കുമെന്ന്. ഇത് തവിടുപൊടിയായിപ്പോഴും അതിനകത്തുള്ളവരെല്ലാവരും അല്ലെങ്കിൽ ഭൂരിഭാഗവും മരിക്കുമെന്നൊക്കെ പറയും. നമ്മൾ പറയും ഓ നിങ്ങൾ ചുമ്മാതെ ഇതൊക്കെ പറയാതെ. പക്ഷേ ദൈവം പറയുന്ന കാര്യം അന്ന് യേശു പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്ന പല പല കാര്യങ്ങളുണ്ട്, ഇത് തകരും. അന്ന് യേശു ജീവിച്ചിരുന്നപ്പോൾ യഹൂദൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്നത് അവൻ്റെ ദേവാലയമായിരുന്നു. അത് തകർന്ന് തരിപ്പണമായി. അന്ന് അവർ വിശ്വസിച്ചില്ല, പക്ഷെ യേശു പറഞ്ഞത് അതേപോലെ സംഭവിച്ചു. ഇന്നും ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ ആ കേന്ദ്ര ബിന്ദുവായിരിക്കുന്ന ആ കാര്യം, അതൊരു വലിയ കെട്ടിടമായിരിക്കണമെന്നില്ല, ഒരുപക്ഷെ നിൻ്റെ പണമോ നിൻ്റെ പ്രൗഢിയോ നിൻ്റെ ജോലിയോ നിൻ്റെ കുടുംബമഹിമയോ നിൻ്റെ ആരോഗ്യമോ എന്തുമായിരിക്കാം, അത് തകരും കുഞ്ഞെ ഒരു ദിവസം. പക്ഷെ അത് തകർന്നു കഴിഞ്ഞാൽ ബാക്കി എന്ത് നിലനിൽക്കും? അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ എന്തിൽ വിശ്വസിച്ചാലും എന്തിൽ ആശ്രയിച്ചാലും അത് തകർന്നു പോകും, പക്ഷെ ഞാൻ എൻ്റെ വചനം എൻ്റെ വാക്കുകൾ ഒന്നും മാറിപ്പോകില്ല, അതിലാശ്രയിക്കൂ, നിത്യജീവൻ അതിലുണ്ട്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്സനായ പിതാവേ, പലപ്പോഴും ഞങ്ങൾ വെച്ചിരിക്കുന്ന മോണിമെൻറ്റ്സ് തകരാറുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ അത് പലതുമാകാം, പക്ഷേ അങ്ങ് പറയുന്ന വാക്ക് അതേപടി നടക്കുമല്ലോ. അന്ന് ആ യെരുശലേം ദേവാലയം തകരുമെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ച് കാണില്ല, പക്ഷെ അത് നടന്നു. അങ്ങ് വീണ്ടും വരുമെന്ന്, ഞങ്ങളെ ന്യായം വിധിക്കുവാനായി വരുമെന്ന് പറയുന്നത് പലരും വിശ്വസിച്ചിട്ടില്ല കർത്താവേ. എന്നാൽ ഞങ്ങൾ വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.